സഹോദരരെ, 2024 ലോഗോസ് ക്വിസിൻ്റെ പഠനഭാഗമായ കൊറിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിലെ 40 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ: 1. 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്താണ്? ഉത്തരം: ഉദാരമായ ദാനം. 2. ഏത് സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് അറിയണമെന്നാണ് പൗലുസ്ലിഹ 2 കൊരിന്തോസ് 8:1 പറയുന്നത്? ഉത്തരം: മക്കെദോനിയയിലെ സഭകളിൽ. 3. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് എന്തെല്ലാമാണെന്നാണ് 2 കൊരിന്തോസ് 8:2 പറയുന്നത്? ഉത്തരം: അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. 4. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഡാഷായി കരകവിഞ്ഞൊഴുകി പൂരിപ്പിക്കുക. ഉത്തരം: ഉദാരതയുടെ സമ്പത്തായി. 5. അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ എന്തു ചെയ്തു എന്നാണ് പൗലുശ്രീഹ സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം: ദാനം ചെയ്തെന്ന്. 6. മക്കെദോനിയയിലെ സഭകൾ ഭാഗ്യമായി കരുതിയത് എന്താണ്? ഉത്തരം: വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നത്. 7. തങ്ങളെക്കൂടി എന്തിൽ ഭാഗഭാക്കുകളാക്കണമെന്നാണ് മക്കെദോനിയയിലെ സഭ വിശുദ്ധ പൗലോസിനോടും കൂട്ടരോടും തീവ്രമായി അപേക്ഷിച്ചത്? ഉത്തരം: വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ. 8. ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ ഡാഷിനും ദൈവഹിതമനുസരിച്ച് ഡാഷിനും സമർപ്പിച്ചു. 8:5 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: കർത്താവിനും ഞങ്ങൾക്കും. 9. ആര് ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനാണ് പൗലുശ്രീഹ അഭ്യർത്ഥിച്ചത്? ഉത്തരം: തീത്തോസ്. 10. 8:7 എന്തെല്ലാം കാര്യങ്ങളിലാണ് കൊരിന്തോസുകാർ മികച്ചു നിൽക്കുന്നതായി വിശുദ്ധ പൗലുശ്രീഹ പറയുന്നത്? ഉത്തരം: വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും. 11. കൊരിന്തോസുകാർ എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്നതുപോലെ എന്തിലും മികച്ചു നിൽക്കണമെന്നാണ് പൗലുശ്രീഹ ഉപദേശിക്കുന്നത്? ഉത്തരം: കാരുണ്യ പ്രവർത്തനങ്ങളിലും. 12. ഞാൻ നിങ്ങളോട് ഡാഷ്, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. 8:8 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: കൽപ്പിക്കുകയല്ല. 13. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഡാഷ് നിങ്ങൾക്ക് അറിയാമല്ലോ. പൂരിപ്പിക്കുക. ഉത്തരം: കൃപ. 14. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: 8:9 15. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് എന്തിനാണ്? ഉത്തരം: തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. 16. ഒരു വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങിയ ഈ കാര്യം ഏത് കാര്യത്തെക്കുറിച്ചാണ് പൗലുശ്രീഹ പ്രതിപാദിക്കുന്നത്? ഉത്തരം: കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച്. 17. ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഡാഷായിരിക്കും എന്ന് ഞാൻ ഉപദേശിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം: ഉത്തമമായിരിക്കും. 18. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് ഏതിലും പ്രകടിപ്പിക്കണമെന്നാണ് പൗലുശ്രീഹ ഉപദേശിക്കുന്നത്? ഉത്തരം: പ്രവൃത്തിയിലും. 19. ഡാഷോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. 8:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: താൽപ്പര്യത്തോടെ. 20. താൽപ്പര്യത്തോടെയാണ് നിങ്ങൾ ദാനം നൽകുന്നതെങ്കിൽ എന്ത് കണക്കാക്കേണ്ടതില്ല എന്നാണ് പൗലുശ്രീഹ പറയുന്നത്?
ഉത്തരം കഴിവില്ലായ്മ. 21. ഒരാളുടെ സമൃദ്ധിയിൽ നിന്നും മറ്റൊരാളുടെ എന്ത് നികത്തപ്പെടണമെന്നാണ് പൗലുശ്ലീഹ 8:14 പറയുക. ഉത്തരം കുറവ് നികത്തണം. 22. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. പിന്നെന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? ഉത്തരം സമത്വമുണ്ടാകണമെന്നാണ്. 23. എപ്പോഴാണ് കൊരിന്തോസിലെ സഭാസമൂഹത്തിൽ സമത്വമുണ്ടാകുക? ഉത്തരം അവരുടെ സമൃദ്ധിയിൽ നിന്നും മറ്റുള്ളവരുടെ കുറവ് നികത്തുമ്പോൾ. 24. അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. അധ്യായവും വാക്യവും എഴുതുക. 8:15. 25. 2 കൊരിന്തോസ് 8:15 സമാനമായ പുറപ്പാടിൻ്റെ പുസ്തകം 16:18 എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഉത്തരം മന്നയെക്കുറിച്ച്. 26. കൊരിന്തോസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് ആരാണ്? ഉത്തരം ദൈവം. 27. കൊരിന്തോസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം ആരുടെ ഹൃദയത്തിലാണ് ദൈവം ഉദിപ്പിച്ചത്? ഉത്തരം തീത്തോസിൻ്റെ. 28. എങ്ങനെയാണ് തീത്തോസ് പൗലോസ്ലിഹായുടെ അഭ്യർത്ഥന കൈക്കൊണ്ട് കൊരിന്തോസിലെ സഭാസമൂഹത്തിലേക്ക് വന്നത്? ഉത്തരം ഉത്സാഹത്തോടെ, സുമനസ്സാലെ. 29. ഡാഷിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. 8:18 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിന്. 30. സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ആരെയാണ് തീത്തോസിനോടൊപ്പം അയച്ചത്? ഉത്തരം ഒരു സഹോദരനെ. 31. തീത്തോസിനോടൊപ്പം അയക്കപ്പെട്ട സഹോദരൻ ആരാൽ നിയോഗിക്കപ്പെട്ടവനാണെന്നാണ് പൗലുശ്ലീഹ പറയുന്നത്? ഉത്തരം സഭകളാൽ. 32. തീത്തോസിനോടൊപ്പം അയക്കപ്പെട്ട സഹോദരൻ എങ്ങനെയാണ് സഭകളാൽ നിയോഗിക്കപ്പെട്ടത്? ഉത്തരം സഹകാരിയായി. 33. എന്തെല്ലാം വെളിപ്പെടുത്തേണ്ടതിനാണ് തീത്തോസിനോടൊപ്പം ഒരു സഹോദരൻ അയക്കപ്പെട്ടത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും. 34. എന്തിൽ ആരും കുറ്റപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പൗലുശ്ലീഹ കൊരിന്തോസുകാരോട് പറയുന്നത്? ഉത്തരം ഉദാരമായ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ. 35. കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും എന്താണ് ലക്ഷ്യം വയ്ക്കുക എന്നാണ് വിശുദ്ധ പൗലൂസ് പറയുന്നത്? ഉത്തരം ആദരണീയമായത്. 36. പല കാര്യങ്ങളിലും ഡാഷാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടി അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. 8:22 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉത്സാഹിയാണെന്ന്. 37. എന്ത് നിമിത്തമാണ് പൗലുശ്ലീഹ അയച്ച സഹോദരൻ പൂർവോപരി ഉത്സാഹിയായി തീർന്നത്? ഉത്തരം നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസ നിമിത്തം. 38. തീത്തോസിനെക്കുറിച്ച് തൻ്റെ ശുശ്രൂഷ മേഖലയിൽ ആരെന്നാണ് പൗലുശ്ലീഹ കൊരിന്തോസുകാരോട് പറയുന്നത്? ഉത്തരം തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണെന്ന്. 39. തൻ്റെ ശുശ്രൂഷയിൽ മറ്റു സഹോദരന്മാർ ആരെന്നാണ് പൗലുശ്ലീഹ അനുസ്മരിക്കുന്നത്? ഉത്തരം സഭകളുടെ അപ്പോസ്തലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും. 40. ആകയാൽ നിങ്ങളുടെ ഡാഷിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഡാഷിൻ്റെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ. 8:24 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സ്നേഹത്തിൻ്റെയും പ്രശംസയുടെയും. താങ്ക് യു വെരി മച്ച്.